അല്ലാഹുവേ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. നിന്റെ ടി വി സ്ക്രീനിൽ പിശാച്ചുണ്ട്, നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാച്ചാണ് അല്ലേ, നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാച്ചിന്റെ വാക്കുകളാണ്. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഞ്ചുകുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാച്ചിരിക്കുന്നില്ലേ? അല്ലാഹുമ്മ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നീ ഔദുബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാതി ശയാത്തീൻ, പിശാചുക്കളെ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച്ച് തരുന്ന മർമ്മരങ്ങളിൽ നിന്ന്, പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. പിശാച്ച് വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്ത് പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരോട് ചോദിച്ച് എഴുതിത്തെടുത്ത് പഠിച്ചോളൂ. എപ്പോഴും ചൊല്ലിക്കോൾ, ഇത് ചൊല്ലേണ്ട കാലമാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയാ ദിക്ർ ചൊല്ലണ്ടേ? വീട്ടിലേക്ക് കയറുമ്പോ ദിക്ർ വേണ്ടേ? ബിസ്മില്ലാഹി വലജിന, ബിസ്മില്ലാഹി ഖറജിന, വഅലാ റബ്ബിന തവക്കൽന. ഇത് ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നു വരല്ലേ? വീടുന്ന് പുറത്തിറങ്ങുമ്പോ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീടുന്ന് ഇറങ്ങി പോകുന്ന മക്കളോട് ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്നവനാണ് ഞാൻ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ. എന്നെ കാക്കണേ അൻ അദില്ല, ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ വഴിപിഴ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക, ഇത് വരാതെ കാക്കണേ അല്ലാഹ്. എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത്, ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ ഞാൻ ആക്രമിക്കപ്പെടുകയോ ചെയ്യാതെ കാക്കണമേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, വീടുന്ന് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്ന് അറിയോ? കുട്ടികൾ സ്കൂൾ കാന്ന് പറഞ്ഞ് പോവാണ്. എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ? ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടുകൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവന്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. മക്കളോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ أو أظلم أو أجهل أو يجهل علي. ഇതില്ലാതെ നിന്ന് കാവൽ കിട്ടുകയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ്. മദ്രസകളിൽ 10ഉം 12ഉം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തിയുറങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാ നമ്മുടെ മക്കൾ പഴക്കില്ലെന്ന് പറയാ? എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളുകുടിച്ച് മത്ത് പിടിച്ച് വരുന്നില്ലേ? നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി, അവനെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി ഉറങ്ങിയ ഉമ്മയുടെ മുമ്പിലേക്ക് കള്ളുകുടിച്ചാടി വരുന്ന നേരം എൻ്റെ മുസ്ലിമേ, ആ ഉമ്മയുടെ മനസ്സിൻ്റെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? ആ വാപ്പയുടെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? എന്തേ, പിശാച്ച് തട്ടിയെടുത്തതാണ്. വഴിയിലേക്ക് ചെന്നപ്പോൾ പിശാച്ച് തട്ടിയെടുത്തതാ, ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോൾ പിശാച്ച് തട്ടിയെടുത്തതാ, ചില ക്ലബിൽ പോയി പെട്ടപ്പോൾ പിശാച്ച് തട്ടിയെടുത്തതാണ്, ചില ഗ്യാങ്ങിൽ ചെന്നുപോയി പെട്ടപ്പോൾ. അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കും
ചോദിക്കേണ്ട കാലമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും. വഊദു ബിക അൻ യഹ്ദുറൂൻ, അവരെന്റെ അരികത്ത് വരാതെയും കാക്കണേ അല്ലാഹ്. പിശാചിനെ കാക്കണേ. ഇന്ന് മക്കൾ ചെയ്യുന്നത് പിശാച്ച് വന്ന പിശാച്ച് പോവാതെ ലോക്ക് ചെയ്തിരിക്കുക വീടിന്റെ ഉള്ളിൽ. വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത അതിന്റെ ഉള്ളിൽ ഒരു പിശാച്ചും പുറത്തു പോകണ്ട. ഉമ്മ വന്ന് വാതിക്ക, മോനെ വാതിലിറക്കും, തുറക്കൂല. വാപ്പ ജയിക്കണ്ട, മോനെ സുബഹിസ്കരിക്കണ്ട. എന്ത് സുബഹി? ഓൻ കടന്നുറങ്ങിയത് രാവിലെ 4 മണിക്ക്, അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ്. കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കുകയാണ് അല്ലേ. അവൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ? ഉതു കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ? വലതുഭാഗത്തേക്ക് ചെരഞ്ഞു കിടന്നതാണോ അവൻ കാണുന്നത്? ഓരോരുത്തർക്ക് റൂം കൊടുത്തിരിക്കല്ലേ. വാപ്പ താഴെ റൂമില്, ഉമ്മ ഇപ്പുറത്ത്, പെങ്ങൾ ഏതോ ഒരു മൂലയില്, മകൻ കിടക്കുന്നത് വടക്കേ മുറിയില്. യാ അല്ലാ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ? മക്കൾ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ, ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് മോനെ പണിയെന്ന് ചോദിക്ക. എന്തേ മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ റൂമിൽ വന്ന സർവ പിശാച്ചിനും പോകാൻ ഇടം കൊടുക്കാതെ ജനലും അതിന് അടച്ചു പൂട്ടിയിരിക്കുക. സൗണ്ട് പോലും പുറത്തേക്കണ്ട. പിശാച്ചിന്റെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ. യാ അല്ലാ, വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ദുആ ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ എപ്പോ വന്നാലും എന്റെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എന്റെ രണ്ട് നെറ്റിത്തടങ്ങൾക്കിടയിൽ എന്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പാപ്പയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന് അല്ലേ. ഉമ്മാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം, വാപ്പാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. ആര് മക്കൾ ഇത് ചെയ്യണമെന്ന് പഠിപ്പിച്ച ദീനാണിത്. മഹത്തുക്കളായ ആളുകളുടെ കൈ പിടിച്ച് ചുംബിക്കണ്ടേ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൈയിൽ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? അഹ്ലു ബൈത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു തങ്ങള് കുട്ടി, നബി തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം 13 വയസ്സാണെന്ന് ഓർക്കണം, ആ മഹാനായ സ്വഹാബിയെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ കാണുമ്പോൾ ആ കൈ പിടിച്ച് ചുംബിക്കുകയും ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴാ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ. നബിയേ നബിയേ, അല്ലാഹുവിന്റെ തൃപ്തി അല്ലാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമല്ല റിദ്വല്ലാഹി ഫീ റിദ്വൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. നിന്റെ സ്വന്തം ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അല്ലാഹു നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ? നിന്റെ ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ്. ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പെരുത്തിഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അല്ലാഹുവിന്റെ അർശിൽ തട്ടി വരുന്ന സ്നേഹമാണ്. വസഹത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അല്ലാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിൻ്റെ അടയാളമാണ്. ആ ഉമ്മയുടെ വാപ്പയുടെ കൈ പിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈ പിടിക്കാൻ, അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ, പരസ്യമായി അല്ലാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ, വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ദുആ ചെയ്തോ അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, ഈ പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് അല്ലാഹുവേ ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. വനഊദു ബില്ലാഹി അൻ യഹ്ളുറൂൻ, ഈ പിശാചുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ. അതല്ലേ പിന്നെ ആ ദുആന്റെ അർത്ഥം?
പിശാചുക്കൾ വരാതിരിക്കാനും നീ ഞങ്ങളെ കാക്കണേ, പിശാച് വരാതെ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണത്. തുഅറദുൽ ഫിതനു, ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എന്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സംസ്കാരം മാറിയാൽ അള്ളാഹു ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് 15 വസ്തുതകൾ എണ്ണിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും സംഭവിച്ചാൽ ഫർതഖിബു ഇൻദ ദാലിക സൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബ കനിലാമിൻ ബാലിൻ قُطِعَ سِلْكُهُ فَتَتَابَعَ ഒരു മാലയുടെ ചരട്ട് പോയി ആ മാലയിലെ മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം, ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ, ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ലിബിയ, അത് കഴിയുമ്പോൾ ഒരു മിസർ, അത് കഴിയുമ്പോൾ ഒരു സിറിയ, ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിമീങ്ങൾക്ക് ഫിത്നകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകുടി തുടങ്ങിയത് കൊണ്ടാണ്. അത്ഭുതല്ലേ ഈ ഹദീസ്? ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിലെ മാറ്റം വരുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം, ഇത് ഗ്ലോബൽ വാർണിംഗ് ആണ്, അല്ലാഹുവിന്റെ താക്കീതാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകൾ കരയിലേക്ക് ഒഴുകുന്ന കാലം, നമ്മുടെ നാലായിലത്ത് നിൽക്കുന്ന കടൽ ജലം അല്ലാഹു 2 മീറ്റർ എങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മനുഷ്യനെ തിന്നാൻ പിന്നെ അരി വരൂല. ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാന്നല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടുകൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാ പട്ടിണി കിടന്നു മരിക്കൂലേ? അങ്ങനെ ഒരു ആഗോള താപനം കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. ഡെൻമാർക്കിലെ ഐസുമലകൾ കാണാതെയായി തുടങ്ങി. ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി. ഐസുമലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്നു ചേർന്ന് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, കടൽ ജലം കരയിലേക്ക് ഒഴുകുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ? മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. അള്ളാഹുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ അടിമയാണവൻ. തിരിച്ചു പോകുന്ന ആളാണ്. ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം. ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എപ്പോഴെന്നറിയുമോ? ഇദാ ഫഷാഫീകുമുൽ ഖുബ്സു, വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷ്വലി ട്രാൻസ്മിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക്, തെരുവുകളിലേക്ക്, ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്. ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലം. മുമ്പൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ. ഇന്ന് ഭയങ്കര പ്രയാസമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവര് ഓരോ 3 മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ, തോന്നിവാസത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടെത്തിയിട്ട് പറയാം, ഒരു ദിവസം മിനിമം 100 വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിന്മയില്ലാത്തൊരു ലോകനെ ജീവിക്കാൻ പറ്റും. ഈ തിന്മൻ്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട്. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിൻ്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ചേലുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയാവണം.
മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാൽ ഒരു മുസ്ലിം ആണെന്ന് തോന്നണം, ഹിപ്പി ആണെന്ന് തോന്നരുത്. കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി ഇങ്ങനെ വരുന്നു. സഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്, നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മാഹാദ, എന്ത് പറ്റി? ഒന്നുമില്ല നബിയെ, കഥ പറയണ്ട. ഞാന് മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനേറ്റ് ലോഹ്യത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ മുസ്ലിമായി, ഞാൻ പൗലോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ നബിയെ, ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളെൻ്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ? ആ അന്യപെണ്ണുങ്ങളോട് സലാം പറയൽ ഹറാമ, പൊന്ന സഹോദരന്മാരെ, അമ്മേൻ്റെ മക്കളോ മുത്തമ്മേൻ്റെ മക്കളോ എന്ന് പറഞ്ഞ് സലാം പറയാൻ നിൽക്കണ്ടേ? ആ അതുപോലെ ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്തമാനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവളിങ്ങനെ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. അവളിങ്ങനെ പോയി, പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി, അന്നുറിയിലുസിഹ, അവളുടെ ബാക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ അങ്ങ് നടന്നു, അവൾ അങ്ങോട്ട് അങ്ങോട്ട് നടക്കുന്നു, നടന്ന് നടന്നൊരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ പറ്റിയ ചോരയാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ? ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ശിക്ഷ അള്ളാഹു ഇവിടെ തന്നെ കൊടുക്കും, ഇവിടെ തന്നെ കൊടുക്കും. അതിനർത്ഥം എന്താണെന്നറിയോ? ആ നോക്കിയതൊരു കുറ്റമായിരുന്നു. സ്വഹാബികൾ മാസൂമികളായിട്ടല്ല, സ്വഹാബികൾ മാസൂമുകളല്ല. പക്ഷേ അവർ തെറ്റുപറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങും. ആ തെറ്റുപറ്റൂല എന്നല്ല, സ്വഹാബത്തിന് തെറ്റുപറ്റാം, പക്ഷേ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അള്ളാഹുലേക്ക് തിരിച്ചു നടക്കുന്നവരാണവർ. നമ്മളെപ്പോലെയല്ല, സാരല്ല, അങ്ങനെയല്ല. ആ നോക്കിയത് പോലും തെറ്റായിരുന്നു. മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിന് ഉംറക്കോ പോകുമ്പോൾ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാണ്ടാവുക? അല്ലേ, തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കഅബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ യഥാണ്, അള്ളാഹുവിൻ്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ, അള്ളാഹിൻ്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിൻ്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിൻ്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ, സ്വർഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റാക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാഹിന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്, ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാഹിന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ, അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗളാ ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖെന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് നീ സംസാരിച്ചില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ട് അവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ സംസാരത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻതഹബത അമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ, മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സുഹാബിയോട് കണ്ണിൽ വ്യഭിചാരം കൊണ്ടിങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കേണ്ടേ മുഅ്മിനെ, ആലോചിക്കേണ്ടേ മുഅ്മിനെ. കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം, കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞാൽ അറിയോ? സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. ആ താടി മീശ വന്നവരെന്ന് മാത്രമല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ,
ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരഅ കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞെന്നിട്ടില്ലേ നിങ്ങളുടെ ഔറത്തുകൾ നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ ചാക്ക് വരെ കാലിന്റെ ചാക്ക് വരെ അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ പെങ്ങള് അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ അവിത്തുഫിലി ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും എങ്ങനത്തെ കുട്ടിന്നറിയോ ലം യദുഹറു അലാ ഔറാത്തിൻ നിസാ പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അല്ലാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട് എല്ലാ കുട്ടികളും എന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ അതുകൊണ്ടാണ് ലം യദുഹറു അലാ ഔറാത്തിൻ നിസാ മഷ്റൂതായ ജുംലയാണ് കണ്ടീഷണൽ ക്ലോസ് എന്താണെന്നറിയോ ഔറത്തൊന്നും തിരിയാത്ത കുട്ടി ആ കുട്ടിൻ്റെ മുമ്പിലായിക്കോട്ടെ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ ഖുല്ലിൽ മുഅ്മിനീന നബിയെ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കുക തന്നെ ചെയ്യും യഗുല്ലൂന എന്നല്ല ഖുൽ യഗുല്ലു ഖുൽ യഗുല്ലു അങ്ങയോടുള്ള ആജ്ഞയാണ് അതിന്റെ ജവാബാണ് നബിയേ യഗുല്ലു അവർ അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്നവരാണ് കണ്ണു ചിമ്മും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ലബിം ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ് വഅദിന് വരുമ്പോഴും ബാധകമാണ് കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല അള്ളാഹുവിന്റെ നിയമം അതാണ് നീ അബ്ദാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം അല്ല പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ അതനുസരിക്കാൻ നീ ഒരുക്കമാണോ